അതിലിവരിക്ക് പംകിന്റെ ജ്യൂസ് അങ്ങനെ തന്നെ അടിച്ചു നല്ല ഓർമ്മ ഞാൻ
ഇവര് പച്ചക്ക് ഈ പംകിൻ കഴിക്കണം ഗൈസ്, കഴിച്ചിട്ട് പച്ചക്കറി ഒന്ന് ഷേക്ക് അടിച്ച് അവന്റെ ടേസ്റ്റ് ജ്യൂസ് അടിച്ചാക്കി ഇവരെക്കാട്ടും ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റും. അവ പിന്നെ പഞ്ചസാര കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര പ്രയാസമാണ് അടിച്ച് കഴിക്കാൻ വേണ്ടിട്ട്. അതാ പറഞ്ഞ അച്ചടിക്ക് വായാലി കിട്ടോ? ബാക്ക്ഗ്രൗണ്ട് സൈഡ് ഷേക്ക് അടിക്കാൻ ഭയങ്കര ഉഷാറായിരുന്നു, പക്ഷെ പംകിൻ കിട്ടിയപ്പോ ഭയങ്കര ഉടായിപ്പാണ്. കടിക്കാൻ പറ്റുന്നില്ല, ചതക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പീസ് ഇത് നല്ല പച്ച പംകിൻ ആണ് കേട്ടോ. ഷാമിക ഐസ്ക്രീം ഒക്കെ നല്ല ഹരണ്ടോ ഷേക്ക് വാങ്ങുമ്പോ കുറച്ച് പഴുത്തത് വാങ്ങിയിട്ട് എന്നിട്ട് ശരിക്കും ഈ പംകിന്റെ ഷേക്ക് ഉണ്ടോ? അപ്പൊ ഞാൻ കുറച്ച് ഇത്തിരി ഐസ്ക്രീം അല്ല ഈ പംകിൻ എത്ര എടുത്ത് അത് പോരല്ലോ, കുറച്ചും കൂടെ വേണ്ടേ? മതി, പംകിന്റെ ടേസ്റ്റ് ആയാലും നല്ല മുഴച്ചു നിൽക്കാൻ വേണ്ടി ഐസ്ക്രീം കൂടുതൽ പഞ്ചസാര എടുത്തോ? പഞ്ചസാര ഒന്നും വേണ്ട. അപ്പൊ ഗൈസ് നമുക്ക് ഇനി പംകിൻ ഷേക്ക് കഴിക്കാം. അടിച്ചു വരുമ്പോ അറിയത് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഗൈസ് പംകിൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് നോക്കട്ടോ. കളറിലൊക്കെ ഉണ്ട്, അതൊക്കെ രസമുണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അറിയാം. ഇതിലേ ചോക്ലേറ്റ് ചെറുപ്പൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അത് കണ്ടോ, പച്ച ആയതുകൊണ്ട് അതിന്റെ കഷ്ണങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇവിടെ ടേസ്റ്റ് ചെയ്ത് തരാമെങ്കിൽ ഞങ്ങൾക്കൊന്ന് നോക്കട്ടെ. നല്ല കുറച്ച് കുടിക്കണം, എന്നാലേ അറിയുള്ളൂ. നല്ല അടിപൊളിയായിട്ടുണ്ട്, പറഞ്ഞു അറിയിക്കുന്നുണ്ട്. അതെ, നല്ല പഴുത്ത പംകിനാണല്ലോ. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഷമി? പഴുത്തതാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത് ഗൈസ്. ഇത് പച്ച ആയതുകൊണ്ടാണ്. കുടിച്ചോ കുടിച്ചോ, എന്തായാലും കുടിക്കണം. ഇത് പണിയായി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്മ വല്ലതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പംകിനോട് ഷേക്ക് കഴിക്കുന്നൊക്കെ പറഞ്ഞു വന്നതാ. ഇപ്പൊ എല്ലാം റെഡി അല്ലേ? അടുത്ത റൗണ്ടിലെ പോവാ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേ പോവാ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ തേർഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ ഷാമിക്ക് നല്ല പണി കിട്ടി, വലിയ ആഗ്രഹത്തിൽ പോയിട്ട് പംകിൻ ഷേക്ക് ഒക്കെ അടിച്ചാട്ടോ. ഒരു വലിയ റൗണ്ടുകളിലേക്ക് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല ഗൈസ്, ഞാൻ നല്ലോണായി. അപ്പൊ നമുക്ക് ഈ മൂന്ന് ബൗളിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനത് ഞാനത് ഞാനിത് എന്താണെനിക്കറിയില്ല, എന്തോ ഒരു ഗോൾഡൻ പീസ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ്, അഞ്ചിക്ക് അയ്യോ അഞ്ചിക്ക് കൊതിയാവുന്നുണ്ട്, ശ്രീക്ക് കൊതിയാവുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ എന്തായാലും ഷേക്ക് അടിക്കട്ടോ. അപ്പൊ ഗൈസ് ഞാനാണ് ആദ്യം ഷേക്ക് അടിക്കാൻ പോകുന്നത്. ഞാനിതാ ബട്ടർ സ്കോച്ചിന്റെ കേക്ക് പീസ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. വലിയ പീസാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം. അപ്പൊ കുറച്ച് ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ നോക്കൂ കോൾഡ് ആണ്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല.
ഐസ്ക്രീമിന്റെ ഇടാൻ സമ്മതിച്ചല്ലേ. ഐസ്ക്രീമിന്റെ ഇടാൻ ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ ഷേക്ക് അടിപൊളി ചെയ്യുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് കണ്ടി ടേസ്റ്റ് ഉണ്ട്. അത് ഓർമ്മിക്കുന്നത് ആ ടേസ്റ്റിന്റെ വായത് പോകുന്നില്ല. അത് ഇതൊക്കെ കണ്ടേ ഞങ്ങൾക്ക് മാറിക്കോളും. അപ്പൊ എന്റെ ബട്ടർ സ്കോച്ചിന്റെ ഷേക്ക് ഇത് അടിപൊളിയായിട്ട് റെഡി ഉണ്ട്. ഞങ്ങള് വലിയ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഈ കുഞ്ഞു ഗ്ലാസ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് കുഞ്ഞിയായിട്ട് കുടിക്കാൻ ഞാനിതേ കേക്ക് ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ടായിരം ടേസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്യൂ കുടിച്ചോണ്ടിരിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ബട്ടർ സ്കോച്ചിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. പാറ്റി കുടിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ഞാൻ ഷേക്ക് അല്ല കേക്കിൽ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഷേക്ക് ഗൈസ് ഇവിടെ റെഡി ആയിട്ട് രണ്ടാമത് കൊതിയാണല്ലേ ഇത് കണ്ടിട്ട്. എനിക്ക് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത് കാണുമ്പോ കൊതി ചോക്ലേറ്റ് പിന്നെ എന്തായാലും കൊതിയാവാതിരിക്കില്ല. അടിച്ചു കുറഞ്ഞു ഞാൻ കുടിച്ചിട്ടാട്ടോ അത്രയായത്. ഞാൻ ടേസ്റ്റ് ചെയ്തോ കേട്ടോ എങ്ങനെ ഉണ്ട്. ശ്രീ പാവാക്ഷമേ നോക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പക്ഷെ വെറുതെ കേക്ക് ആയിട്ട് നമ്മള് സ്ഥിരമായിട്ട് കുടിക്കുന്നതല്ലല്ലോ. പണിയാണോ നല്ലതാണോ എന്താന്നൊന്നും അറിയില്ല. ഞാൻ ബോൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി കാര്യത് ഓക്കെ കിളിങ്ങിലും ശബ്ദം. സാധാരണ റെഡ് ചില്ലി സോസ് തന്നെ അല്ലേ കുപ്പിക്ക് എന്തൊരു മാറ്റം. ഭയങ്കര റെഡ് കളർ ഉള്ള പോലെയാണ്. കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല വീര്യമുള്ള സാധനമാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ മൂന്നുപേരും ഒപ്പരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സഹായിക്കുന്നത് ഗൈസ്. അതിലുള്ള ആത്മാർത്ഥത ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്വാസിനെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് ശാമിളകിന് മുളകിന്റെ വിട്ടു പോകുന്നേ. പക്ഷെ ഈ സോസിന് ഭയങ്കര കുത്തുന്ന സ്മെല്ലും ഉണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഞാൻ കഴിച്ചൊലുക്കാണത് കഴിക്കട്ടെ ഗൈസ്. ബാക്കി നിന്നിട്ട് കഴിച്ചാൽ മതി. എങ്ങനെയുണ്ട്? ആയില്ല ഞാൻ കഴിക്കാണേ. ഞാൻ ഇറക്കി ഇട്ടു ഇപ്പോഴാണ് ടേസ്റ്റ് അറിയുന്നത്. ഹാ ടേസ്റ്റ് അല്ലേ. ഞാൻ എരി ഒന്നും അറിയില്ല. ഞാൻ വേറെ അങ്ങോട്ട് കഴിച്ചിട്ടു. ഞാൻ ആ വായിൽ ആ സ്പൂണ് ഫുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വായ തന്നെ ഇരുന്ന് ഫുള്ള് കഴിച്ചു ഫുള്ള് കഴിച്ചു. ഞാൻ എനിക്ക് മൊത്തം കഴിക്കണ്ടേ. ഈ സോസിന് കുറച്ച് മധുരമുള്ളതുകൊണ്ട് അത്ര കൂടെ ഹിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഷാമിന് കാര്യം ഭയങ്കര കഷ്ടമാണ്. എരിഞ്ഞ് പോയിട്ടോ സാറ് മൊത്തം. ഞങ്ങൾക്ക് കിട്ടിയ സോസ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടോ. അവസാനത്തെ വല്ലാത്തൊരു ഉണ്ടായി പോയി. എന്തായാലും ഇഷ്ടപ്പെട്ടു.